വെൽക്കം ടു പഞ്ചാര മീഡിയ. നിവിൻപോളി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ മൂത്തോൻ എന്ന സിനിമയുടെ ട്രെയിലർ റിവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിവിൻ പോളിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ നല്ലൊരു കിടിലൻ ടീസറാണ് അണിയർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളി അക്ബർ ഭായ് എന്ന മുംബൈ തെരുവിലെ ഒരു ഗുണ്ടയായിട്ടാണ് വേഷമിട്ടിരിക്കുന്നത്. മലയാളത്തിലും ഹിന്ദിയിലുമായി പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിൽ ഹിന്ദി ഡയലോഗുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അനുരാഗ് കാശ്യപാണ്. ടോറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നിരൂപക പ്രശംസ നേടിയിരിക്കുന്ന ഈ ചിത്രം നവംബർ മാസത്തിലാണ് ഇന്ത്യയിൽ റിലീസിന് വരുന്നത്. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണ്. ലക്ഷദ്വീപിൽ നിന്ന് 14 വയസ്സുകാരനായ ഒരു കുട്ടി മുംബൈയിലേക്ക് തന്റെ സഹോദരനെ തേടിപ്പോകുന്ന മൂത്ത സഹോദരനെ തേടിപ്പോകുന്ന കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. സേഫ് സോൺ വിട്ട് 2 വർഷക്കാലം നിവിൻ പോളി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലെ പിറകെയായിരുന്നു. അതിന്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തന്നെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ട്രെയിലറിലെ നിവിൻ പോളിയുടെ ഇൻട്രോയും അപ്പോഴത്തെ ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക്കുമെല്ലാം വളരെ മികച്ചതായിരുന്നു. ലുക്കിലായാലും ഹിന്ദി ഡയലോഗ് ഡെലിവറിയിലായാലും നിവിൻ പോളിയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഒരു ഓഫ് ബീറ്റ് സിനിമ ആയത് കാരണം ബോക്സ് ഓഫീസിൽ എത്രമാത്രം ഈ നിവിൻ പോളി ചിത്രം ചലനമുണ്ടാക്കുമെന്നത് സംശയകരമായ കാര്യമാണ്. നിവിൻ പോളിയെ കൂടാതെ ഒരു മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ പ്രതികാരത്തിലെ ജിംസൺ ആണ്. ജിംസന്റെ ഹിച്ചഡായിട്ടുള്ള ഒരു മേക്ക് ഓവർ ട്രെയിലറിൽ ഒരു മിന്നിമറഞ്ഞ സീനാണെങ്കിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രം കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിവിൻ പോളിയുടെ ഡെഡിക്കേഷൻ ആണ്. 2 വർഷത്തോളം കാലമാണ് നിവിൻ പോളി ഈ മൂത്തോൻ എന്ന ഫിലിമിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള രാജീവ് രവി, ഗീതു മോഹൻദാസ്, അനുരാഗ് കാശ്യപ് തുടങ്ങിയവരുടെ സാന്നിധ്യവും എനിക്ക് ഈ ചിത്രം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ.